എന്തിനു വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? ഞാനാണോ ചെയ്തേ? അതോ താനാണോ? ഞാനിപ്പോ ചെയ്യുന്നത് എന്തായാലും അത് നീ ആഗ്രഹിക്കുന്ന തന്നെയല്ലേ. ഇപ്പോഴും സമയമുണ്ട്. ഇതെല്ലാം വെറും നാടകമാണെന്ന് സമ്മതിക്കേ. എല്ലാം സത്യം തുറന്നു പറയണമെങ്കിൽ ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കാം. തനിക്കിതൊക്കെ ചെയ്യണമെന്നാണ് ആഗ്രഹമെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഇത് തന്നെയാണ് അതിന്റെ ശരിയായ തീരുമാനം. ഈ നാടകം ഇങ്ങനെ അഭിനയിക്കുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല, നമ്മൾ മനസ്സിലാക്കി കാണും. രണ്ടാഴ്ച കഴിഞ്ഞ് കല്യാണം. ഈ കാര്യം ഓർത്തപ്പോ തന്നെ പേടിയായി കാണും. ഇപ്പൊ നേരെ മുമ്പിൽ വന്നതെന്ന് സത്യമെല്ലാം തുറന്നു പറയും. ഇതൊക്കെ എന്താണ് ശിവൻ? താൻ വിവേകിനൊപ്പം എന്റെ കല്യാണം നടത്താൻ പോണോ? കറക്ഷൻ, വിവേകിനെ നീയാണ് കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ശരിയാണ്, പക്ഷേ രണ്ടാഴ്ചക്കകം കല്യാണം എന്ന കാര്യം താനല്ലേ എടുത്തിട്ടത്. എന്റെ കല്യാണം നടത്താൻ അത്രയ്ക്ക് തിരക്കാണോ? നീ ഇതിൽ സന്തോഷിക്കല്ലേ വേണ്ടത്? കല്യാണം പെട്ടെന്ന് നടക്കുന്നു, എല്ലാ അറേഞ്ച്മെന്റും ഞാൻ ചെയ്യുന്നു. നിനക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനല്ലോ. കല്യാണം കഴിഞ്ഞ് പ്രദർശനം ചെയ്തങ്ങ് പോയാ പോരെ. തനിക്കിതൊക്കെ ഒരു കുഞ്ഞുകളിയായിട്ട് തോന്നുന്നുണ്ടോ? കല്യാണം കഴിക്കുന്നതും വിവാഹം തകർക്കുന്നതും വിവാഹമോചനം നടത്തുന്നതും വീണ്ടും കല്യാണം കഴിക്കുന്നതും. ഹോൾഡ് ഓൺ. അഥവാ ഇതൊരു കുഞ്ഞുകളിയാണെങ്കിൽ ഇത് തുടങ്ങി വെച്ചത് ആരാണെന്ന് നിനക്കറിയാമല്ലോ. ഒരു കാര്യം ഞാൻ സമ്മതിക്കാം. ഞാൻ നിന്നെ ആദ്യം നിർബന്ധപൂർവം കല്യാണം കഴിച്ചു. പക്ഷെ അന്ന് സംഭവിച്ച തെറ്റ് ഞാൻ തിരുത്താനും തയ്യാറായതാണ്. അന്ന് നീ അങ്ങനെയൊന്നും പെരുമാറിയില്ലായിരുന്നെങ്കിൽ ഇവിടെ ഹാപ്പി മാരീഡ്. 3 മാസം കഴിഞ്ഞ് നിന്നെ കണ്ടപ്പോ നീ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യം എന്നോട് പറഞ്ഞത്. അതിനുശേഷം പല പ്രാവശ്യം ഞാൻ നിന്നോട് ചോദിച്ചില്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള കാരണം എന്താണെന്ന്? എന്നിട്ടും നീ അതൊന്നും പറയാൻ തയ്യാറായില്ലെന്നുള്ളതാണ് സത്യം. ചെയ്യുന്നതെല്ലാം നീ തന്നെയാണ് എനിക്ക്. ഞാൻ എന്ത് ചെയ്യുന്ന? കല്യാണം കഴിക്കാൻ നീ ആഗ്രഹിക്കുന്ന, ഞാൻ അറേഞ്ച്മെന്റ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇനിയും ഇത് വെറുതെ ആണെങ്കിൽ തുറന്നു പറയ്. ഇതെന്റെ ലൈഫാ, ഞാൻ എന്തും ചെയ്യും. തനിക്കതിൽ എന്താ പ്രശ്നം? അതോ തന്നെ ഇത് വിഷമിപ്പിക്കുന്നുണ്ടോ? അഥവാ നിനക്കിതിൽ വിഷമമൊന്നുമില്ലെങ്കില് എനിക്ക് എങ്ങനെ വിഷമം ഉണ്ടാവണം? രണ്ടാഴ്ചക്കുള്ളിൽ എന്റെ കല്യാണം നടന്ന അത് തനിക്കൊരു വിഷയമേ അല്ലെന്നുണ്ടോ? ആക്ച്വലി നീ എന്താ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്? ഈ കല്യാണം വേണ്ടെന്ന് പറയുന്നോ? ഐ ഡോണ്ട് ഡു ഇറ്റ്. ഐ വിൽ നോട്ട് ഡു ഇറ്റ്. നീ അല്ലേ പറഞ്ഞ ഇത് നിന്റെ ലൈഫാണെന്ന്? ഇപ്പൊ വിവേകനെ നീ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് തടയാൻ എന്താ അധികാരം? എന്താ ഉള്ളേ? വാമായി തനിക്കിതേ പറയാനുള്ളോ? നിനക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാം. എനിക്ക് പറയാനല്ല, കേൾക്കാനാണുള്ളത്. രണ്ടാഴ്ചക്കുള്ളിൽ എന്റെ കല്യാണം നടന്നാൽ തനിക്കതൊരു വിഷയമാണോ അല്ലയോ എന്നാണ് അറിയേണ്ടത്. എനിക്കെന്തിനാ അത് വിഷയമാവുന്നത്? ഞാൻ തന്നോടാണ് ചോദിച്ചത്. എന്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയണം അനിക. അഥവാ നിനക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ നിനക്കെങ്ങനെ ഇതൊക്കെ ചെയ്യാൻ പറ്റുന്ന അനിക? ഒരു ബന്ധം ഉപേക്ഷിച്ചു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പുതിയൊരു ബന്ധത്തിൽ ഏർപ്പെടുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം അതെനിക്ക് കാണാൻ ആഗ്രഹമുണ്ട്. സത്യായിട്ടും തന്നെ ഇതാണോ ആഗ്രഹിക്കുന്നത്? നീയാണത് ആഗ്രഹിക്കുന്നത്. അതായത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡു ഇറ്റ്. യു സ്റ്റാർട്ടഡ് ഇറ്റ്, നൗ ഫിനിഷ് ഇറ്റ്. എന്നാ പിന്നെ ശരി, തന്റെ ഇഷ്ടം പോലെ ഞാൻ ഈ കല്യാണം കഴിച്ചോളാം.
അതായത് 3 മാസങ്ങൾക്ക് മുമ്പ് നീ അങ്ങനെയൊക്കെ ചെയ്തതാണെന്നുള്ള കാര്യം തുറന്ന എടുത്ത് പറയുകയാണെങ്കിൽ ഞാൻ എന്തിനു വേണ്ടി ചെയ്തെന്ന് പറഞ്ഞാൽ മാത്രമേ താൻ ഇതൊക്കെ ശരിയാക്കൂ അല്ലേ? നിബന്ധനകൾ കൊണ്ട് ബന്ധങ്ങൾ വളരാറില്ല ശിവ. വാശി പിടിക്കുകയാണെങ്കിലും ബന്ധങ്ങൾ നിലനിൽക്കാറില്ല. നീ ഇപ്പൊ ഒരു വാശിപ്പുറത്താണ് പുതിയൊരു ബന്ധം സ്ഥാപിക്കാൻ പോകുന്നത്. ശരി, ഇതെല്ലാം നമുക്ക് വിട്ടുകളയാം. എന്നെ വിവാഹം കഴിപ്പിക്കാൻ തനിക്ക് വലിയ ഇഷ്ടമാണല്ലോ. തയ്യാറായിക്കോളൂ, 2 ആഴ്ചയ്ക്കുള്ളിൽ എന്റെ കല്യാണമാണ്. ഇവള് ശരിക്കും കല്യാണം കഴിക്കാൻ തയ്യാറായിരിക്കുകയാണോ? എന്റെ ജീവിതത്തിൽ നിന്റെ സ്ഥാനം എന്താണെന്ന് എന്നോട് ചോദിച്ചില്ലേ? അത് നിനക്ക് എന്റെ പെയിന്റിങ്സ് കണ്ടാൽ മനസ്സിലാവും. ഓങ്കാര ചേട്ടൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത്? അതെന്താണെന്ന് വെച്ചാൽ, പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ പറയാതിരിക്കുന്ന തന്നെയാണ് നല്ലത്. ഞാനിവിടുന്ന് പോയത് കൊണ്ട് ഓങ്കാര ചേട്ടന് സ്വയം കണ്ടെത്താനായില്ലേ? ഉള്ളിൽ ഉറങ്ങിക്കിടന്ന കലാകാരനെ ഉണർത്താനും കഴിഞ്ഞില്ലേ? Great exhibition. Thank you, sir. I hope you guys are happy. Yeah, yes, of course. പിന്നെ ഒരു കാര്യം കൂടി, ഈ പെയിന്റിംഗ്സ് എല്ലാം വളരെ സൂക്ഷിച്ച് വീട്ടിലെത്തിക്കണം. Sure, sir. Sure, yeah. Sure, sir. Thank you. Welcome. ഗൗരി ഇത്രയും നേരമായിട്ട് വിളിച്ചില്ലല്ലോ. അല്ലെങ്കിൽ രുദ്രന്റെ എല്ലാ പ്ലാനും ഇങ്ങനെയൊക്കെ തന്നെയാ. മന്ദബുദ്ധി. ഹലോ, ഫൈനലി നിന്റെ കോള് വന്നല്ലോ. വാ, എന്റെ കോള് വന്നപ്പോ ഇത്രയും സന്തോഷവും. എനിക്കും പെരുത്ത സന്തോഷമായി കേട്ടോ. ഇറ്റ്സ് യു. ഓഹോ, അപ്പൊ ചുൾബുളേട്ടത്തിയാണെന്ന് കരുതിയാണ് ഫോൺ എടുത്തതല്ലേ? ഒരു മിനിറ്റ്, അപ്പൊ ചുൾബുളേട്ടത്തി ഇതുവരെ ഫോൺ വിളിച്ചില്ല. ഷട് അപ് രുദ്ര, ബൈ. ഒരു മിനിറ്റ്, ഞാൻ എന്ത് ചെയ്തു? നീ ചെയ്ത എന്താണെന്നോ? നീ തന്ന സ്റ്റുപ്പിഡ് ഐഡിയാസ് കാരണം എല്ലാം ഗോവിന്ദ. ഒരു മിനിറ്റ്, വാട്ട് ഈസ് ഗോവിന്ദ? അതോ, അത് ഞാൻ പറഞ്ഞുതരാം. ഇത് ചീരിക്കാണ്. എനിക്കൂടെ അവസരം തന്നിട്ട് ഞങ്ങൾ ഇപ്പൊ ഈ ഗതിയിലായത്. നിന്ന് ഞാൻ അരികടത്തിന്റെ ലാംഗ്വേജ് ആണല്ലോ പറയുന്നത്. എന്നെ ഇങ്ങനെ അടിക്കുന്നത് എന്തിനാ? ഞാൻ എന്താ ചെയ്തതെന്ന് പറ. നീ എന്താ ചെയ്തതെന്നോ? നീ എല്ലാം നശിപ്പിച്ചു, എല്ലാം കൊളവാക്കി. ഇപ്പൊ എല്ലാം ഗോവിന്ദ ആയില്ലേ? അനിക കല്യാണം കഴിക്കാൻ പോവാ. വിവേകമായിട്ടും അത് ഞാൻ നടത്തി കൊടുക്കാൻ വേണം. എന്നോടെന്താ പറഞ്ഞ? ഇഗ്നോർ ചെയ്യേ, പുറകെ വന്നോളുന്ന അല്ലേ? ഇപ്പൊ അവളാണ് എന്നെ ഇഗ്നോർ ചെയ്ത്. ഒരു ഫോൺ പോലും ചെയ്തില്ല. ശിവട്ടെ, എന്താ ഇത്? നിങ്ങളുടെ ലൈഫിലേക്ക് ടെൻഷൻ എന്റെ പുറത്തോട്ട് എന്തിനാ ഇടുന്നത്? എന്തുപറ്റ തന്റെ ഈ രൂപം? എന്തെന്നാ ഇത്? എന്തൊരു കോലമാ തനി കാണിച്ചിരിക്കുന്നത്. ഇത് ഓക്കെ ആണല്ലോ അല്ലേ? താൻ തന്റെ മുടി ശ്രദ്ധിച്ചായിരുന്നു. മഴയത്ത് നനഞ്ഞ കോഴിയെ ആരോ എടുത്ത് ഹെയർ ഡ്രയറിന് മുന്നിൽ വെച്ച പോലെ ഉണ്ട്. കുഴപ്പമില്ല, ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം. എന്താ പറ്റിയ? എന്താ നിന്നു പോയത്? കമോൺ, ഡു ഇറ്റ്. ചില കാര്യങ്ങൾ ഓർത്തു പോയതാ.
ഇതൊക്കെ ചെയ്യാൻ ഇപ്പൊ എനിക്ക് അവകാശമില്ല. ഓ, യു ആർ റൈറ്റ്. നിന്റെ എല്ലാ അവകാശങ്ങളും എല്ലാ സ്വാതന്ത്ര്യവും ഇനി നിന്റെ ഫിയാൻസിക്ക് അവകാശപ്പെട്ടതാണ്, റൈറ്റ്? എനിക്ക് പറയാനുള്ളത് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. എന്തവകാശത്തിൽ എന്റെ കൈ കയറി പിടിച്ചത്? എന്തിനു വേണ്ടിയാ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനാണോ ചെയ്യുന്നത്? അതോ താനാണോ? ഞാനിപ്പോ ഈ ചെയ്യുന്നതെല്ലാം നീ ആഗ്രഹിക്കുന്നത് മാത്രമാണ്. ഇപ്പോഴും സമയമുണ്ട്. ഇതെല്ലാം ഒരു നാടകമാണെന്ന് പറയേ. എല്ലാ സത്യവും തുറന്നു പറയണേല. ജസ്റ്റ് കോൾ ഹോൾ ദിസ് ഓഫ്. എനിക്കും തന്നോട് ഇതേ പറയാനുള്ളൂ ശിവൻ. ഈ നാടകങ്ങളെല്ലാം നിർത്തിയിട്ട് തനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാ അതെന്റെ മുഖത്ത് നോക്കി പറ. അപ്പൊ നീ സമ്മതിച്ചേരില്ലല്ലേ? താനും സമ്മതിക്കുന്നില്ലല്ലോ. അപ്പൊ വാശിയിലാണ്. കല്യാണത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യം നിന്നോട് ചോദിക്കാമെന്ന് കരുതി അതുകൊണ്ട് ചോദിച്ചതാണ്. ഐ ഗെസ് യു ആർ ഓക്കേ വിത്ത് ഇറ്റ്? ആർ ഓക്കേ? തനിക്ക് ഇതൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതങ്ങ് നടക്കട്ടെ. ഞാൻ ഓക്കേ ആണ് ശിവൻ. ഓക്കേ ഓക്കേ ഓക്കേ. അനികേച്ചി, അനികേച്ചി, എന്താ സംഭവിച്ചേ? വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? അതാണ് എനിക്കും മനസ്സിലാവാത്തത് ഭവ്യ. എന്തൊക്കെയാ ചിന്തിച്ചിരുന്നത്? എന്നിട്ട് എന്തൊക്കെയാ സംഭവിച്ചത്? ഒരു ചെറിയ കള്ളം പറഞ്ഞുപോയി, അതോടെ എല്ലാം തകർന്നില്ലേ? എന്തൊക്കെ കുഴപ്പങ്ങളാണിപ്പോ? ഇതൊക്കെ എന്റെ തെറ്റാണ്. ഞാനത് സമ്മതിക്കുന്നു ഭവ്യ. എല്ലാം തുടങ്ങി വെച്ചത് ഞാൻ തന്നെയാ. എന്നാ ശിവൻ അതൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കൂടെ? എനിക്ക് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പറ്റുന്നു ശിവൻ എങ്ങനെ ചിന്തിക്കാൻ പോലും കഴിഞ്ഞു? ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം കള്ളമാണെന്നല്ലേ അങ്ങേരുടെ വിചാരം? പക്ഷെ എൻഗേജ്മെന്റ് അതെത്ര പെട്ടെന്ന് സത്യമാണെന്ന് വിശ്വസിച്ചത്? എനിക്കങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയോ? അത് തന്നെയാ കാര്യം ഗേജി. വല്യേട്ടിന് ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാ എന്താ ചെയ്യേണ്ടെന്ന് വല്യേട്ടിന് മനസ്സിലാവാത്തെ. ആൻഡ് ഐ എം ഷുവർ അനികേച്ചി മറ്റൊരാളുമായി എൻഗേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ള കാര്യം വല്യേട്ടിന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടാവില്ല. ഇൻഫാക്ട് എനിക്ക് തോന്നുന്നത് വല്യേട്ടൻ ഈ സമയത്ത് വല്ലാതെ വിഷമിച്ചിരിക്കാന്നാ. അപ്സെറ്റുമാണ്, അതിനേക്കാൾ കൂടുതൽ ജലസുമാണ്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കും വല്യേട്ടൻ ഇങ്ങനെയൊക്കെ റിയാക്ട് ചെയ്യുന്നത്. ആൻഡ് ട്രസ്റ്റ് മീ അനികേച്ചി, വല്യേട്ടൻ ഇപ്പൊ ചെയ്യുന്നതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഇതെല്ലാം ഒരു ഡ്രാമയാ. ഇത് അധിക നാൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പോകാൻ ആൾക്കും പറ്റില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുൻപ് വല്യേട്ടൻ സ്വയം അവസാനിപ്പിക്കുകയും ചെയ്യും. അവൾ ആരാന്ന് അവൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? സത്യം എന്നോട് പറയാൻ അവൾ തയ്യാറാവുന്നില്ല. അതിന്റെ കൂടെയാണ് ഈ കല്യാണത്തിന്റെ ഡ്രാമ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹർ ഈഗോ. ഈഗോ, 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 ദാറ്റ്സ് ഇറ്റ്. അവൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലെന്ന് അവൾ തെളിയിക്കാൻ ശ്രമിക്കുക. എന്നാ പിന്നെ എനിക്കും ഇതൊരു പ്രശ്നമല്ലെന്ന് ഞാനും തെളിയിച്ച് കാണിക്കാം. ഇനി അവളായിട്ട് എന്റെ മുമ്പിൽ വന്ന് എല്ലാ സത്യവും പറയാനായിട്ട് ഞാൻ അവളെ നിർബന്ധിതയാക്കും. ഇനി അവൾ എന്നോട് വന്ന് പറയണം അവൾക്ക് ഈ കല്യാണം കഴിക്കണ്ടെന്ന്. അവളത് പറയും. ഭവ്യ, ഇതത്ര എളുപ്പമുള്ള കാര്യമല്ല. സത്യം എനിക്ക് ശിവനോട് പറയാൻ കഴിയില്ല. പിന്നെ കള്ളം ഒത്തിരി സമയത്തേക്കൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യണമെങ്കിലും അത് ശിവനാണ് ചെയ്യേണ്ടത്. അതും വളരെ പെട്ടെന്ന് തന്നെ. കാരണം ഇനി ഈ ഡ്രാമ വലിച്ചു നീട്ടാൻ എനിക്ക് കഴിയില്ല. രണ്ടുപേരും ഇതങ്ങ് വലിച്ചു നീട്ടുകയാണല്ലോ. അവരെന്തൊക്കെയാ ഈ ചെയ്യുന്നത്?
സംസാരിച്ച് തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവര് രണ്ടുപേരോടും മര്യാദയ്ക്ക് പറഞ്ഞതാ, എന്നാൽ അത് ചെയ്തില്ല. അതെങ്ങനെ താഴാനുള്ള മനസ്സിലല്ലോ. ഓഫ് കോഴ്സ്, ഇനി അഥവാ നമുക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞാലും അവർക്ക് എന്ത് കുഴപ്പമുണ്ടാവാനാ? ഇവർക്കൊന്നും അതിനൊക്കെ കഴിവുകളൊന്നും ഇല്ലോ? എന്താണ് ശരിയെന്നും തെറ്റെന്നൊന്നും ഇവർക്ക് അറിയില്ല. യു നോ വാട്ട് യു ആർ റൈറ്റ്. എന്നാൽ അവർക്കത് അറിയില്ല. പിന്നെ ഇന്നുവരെ നമ്മൾ പറഞ്ഞതൊക്കെ ഉണ്ടല്ലോ, അത് ഇനിയും ചെയ്യേണ്ടി വരും. നമുക്ക് എന്തെങ്കിലും ചെയ്തേ മതിയാവ് റൂഡി. എങ്കിൽ എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. പ്ലീസ് പ്ലീസ്, എന്റെ ഐഡിയ കേൾക്കാതെ ചുമ്മാ എന്നെ തള്ളിക്കളയരുത്. ഞാനൊന്ന് പറയട്ടെ. എന്നാ പറ, നിന്റെ ബ്രില്യന്റ് ഐഡിയ. ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. ശിവേട്ടൻ അനികേടത്തിയുടെ വിവാഹം നടത്താനിരിക്കുമല്ലേ, അതെങ്ങനെ ഫ്ലോപ്പ് ആവുമെന്ന് ഞാൻ കണ്ടിട്ടില്ല. ശിവേട്ടൻ അനികേടത്തിയുടെ വിവാഹം നടത്തുന്നത് ഏട്ടത്തിക്ക് മാത്രമേ തടയാൻ കഴിയൂ. പ്ലീസ് ഏട്ടത്തി വന്നേ പറ്റൂ. പക്ഷേ റൂഡി, ഞാൻ എനിക്കും അങ്കാരച്ചേട്ടനിടയിൽ സംഭവിച്ചതൊക്കെ അറിയാലോ. എന്നിട്ട് ഞാൻ എങ്ങനെയാ വീട്ടിലോട്ട് വന്ന് കേറുക? ഏട്ടത്തി വന്നേ പറ്റൂ. ഏട്ടത്തി ഏട്ടത്തിക്കും ഓയ്ക്കും ഇടയിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടെന്ന് അറിയാം. പക്ഷെ ഇതിപ്പോ നിങ്ങളുടെ മാത്രമല്ല, ഫാമിലിയുടെയും കൂടെ വിഷയമാണ്. പക്ഷേ എനിക്ക് ഈ കാര്യത്തിൽ എന്താ ചെയ്യാൻ പറ്റുക? ഏട്ടത്തിക്ക് ഇപ്പൊ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ? ദേ നോക്ക്. അതുമല്ല, അനികേടത്തി എല്ലാം ഏട്ടത്തിയോടല്ലേ ഷെയർ ചെയ്യുന്നത്? ഞാനും ഓയോ അനികേടത്തിയോടെല്ലാം ശരിയാക്കാമെന്ന് വാക്ക് കൊടുത്തതാ. പക്ഷെ ഞങ്ങളെ കൊണ്ട് അതിന് കഴിയുന്നില്ല. ഏട്ടത്തിക്ക് അത് കഴിയും. ഒന്ന് വന്നൂടെ ഏട്ടതി. എന്ന ശരി, ഞാൻ വന്നേക്കാം. താങ്ക്സ്. എന്താ ഇങ്ങനെ നോക്കുന്നേ? നിന്നെ ഞാൻ സഹായിക്കാം. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇറ്റ്സ് നോട്ട് യുവർ ജോബ്. ബട്ട് ഐ ക്യാൻ ഹെൽപ്പ്. നോ താങ്ക്സ്. ബവി, ഐ ക്യാൻ ഹെൽപ്പ് യു. ഒരു ഫ്രണ്ടായിട്ടെങ്കിലും നിന്നെ എനിക്ക് സഹായിക്കണമെന്നുണ്ട്. എനിക്ക് അങ്ങനെ ഫ്രണ്ട്സ് ഒന്നും ആവശ്യമില്ല. രുദ്ര, ഒരു കാര്യം മനസ്സിലാക്കണം. ഇത് എന്റെ ജോബാണ്, എന്റെ മിഷനാ, എന്റെ പ്രോബ്ലമാ. അതുകൊണ്ട് അത് സോൾവ് ചെയ്യേണ്ടത് എന്റെ ഉത്തരവാദിത്തം. അത് മാത്രമല്ല, ഈ ഒരു കാരണം കൊണ്ട് നിനക്കോ അല്ലെങ്കിൽ മറ്റൊരാൾക്കോ ഒരു പ്രശ്നം ഉണ്ടാവരുത്. എനിക്ക് അങ്ങനെയുള്ള പേടിയൊന്നും ഇല്ല ഭവ്യ. അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഞാൻ തിരികെ വിളിക്കുമായിരുന്നു. ഞാൻ പറയുന്നൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ. ഞാൻ ഫൈറ്റ് ചെയ്യുന്നത് സലീമായിട്ടാ. അയാൾ അത്ര നിസ്സാരക്കാരനായി ക്രിമിനൽ അല്ല. മാത്രമല്ല, അയാൾ ഇപ്പൊ മുംബൈയിൽ ഉണ്ടതാനും. ഈ ഒരു കാര്യത്തിൽ ഇടപെട്ടോണ്ട് അയാൾ കാരണമോ അല്ലെങ്കിൽ ഞാൻ കാരണമോ നിന്റെ ജീവൻ ആപത്തുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഭവ്യ, ഒരാൾക്ക് എപ്പോഴും സ്വന്തം കാര്യം തന്നെ ചിന്തിച്ചോണ്ടിരിക്കാൻ കഴിയില്ല. മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഞാനും അതിനുള്ള ശ്രമത്തിലാണ്. എന്നാ ശരി, മറ്റുള്ളവർക്ക് സഹായം ചെയ്യണമെങ്കിൽ നീ ചെയ്തോ. പക്ഷെ എനിക്ക് നിന്റെ സഹായം ആവശ്യമില്ല. പ്ലീസ്. നിനക്ക് എന്നോടാണോ വിരോധം, അതോ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതിനോടാണോ? എനിക്ക് നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. പക്ഷേ എനിക്ക് മനസ്സിലാവുന്നു. പറയാൻ വളരെ എളുപ്പമാണ്. എല്ലാവരും മറ്റൊരാളോട് സഹതാപം കാണിക്കാൻ പറയുന്ന കാര്യം അത്. പക്ഷെ ആർക്കും മനസ്സിലാക്കാൻ കഴിയാറില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ആരിൽ നിന്നും ഒരു സഹായം പ്രതീക്ഷിക്കാതെ തന്നെത്താൻ എന്റെ കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് വേണ്ടി നീ ഇത്രയും ഹെൽപ്പ് ചെയ്യാന്ന് പറഞ്ഞില്ലേ? അതിനു വേണ്ടി താങ്ക് യു. പക്ഷേ ഈ പ്രശ്നത്തിൽ നിന്നെല്ലാം നീ അകന്നു നിൽക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും നീ എനിക്ക് ചെയ്തു തരുന്ന ഏറ്റവും വലിയ ഹെൽപ്പ്. ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് അല്ലേ? നീ അറിഞ്ഞില്ലായിരുന്നോ? ഇന്ന് നിന്റെയും വിവേകിന്റെയും എൻഗേജ്മെന്റ് ആണ്. ആരാ നിന്നോട് ഇതൊക്കെ? ശിവൻ തന്നെ.
കീപ് ഇറ്റ് ലൈറ്റ്. താങ്ക് യു. ഐ നോ നീ പറഞ്ഞതാ ടു കീപ് ഇറ്റ് ലൈറ്റ്. അപ്പോ നമ്മൾ എന്ത് വിഷയത്തെ കുറിച്ചാ ഇപ്പൊ സംസാരിക്കേണ്ടത്? സംസാരിക്കണമെന്ന് നിർബന്ധമാണോ? വെറുതെ മിണ്ടാതെയും പറയാതെയും കോഫി കുടിച്ചാൽ ഒരു സുഖവും ഉണ്ടാവില്ല. എന്നാ ശരി, നിനക്ക് നിന്റെ ഗേൾഫ്രണ്ട്സിനെ പറ്റി എന്നോട് സംസാരിക്കാലോ. എന്റെ ഗേൾഫ്രണ്ട്സിനെ കുറിച്ച് മാത്രം എന്തിനാ? നിന്റെ ബോയ്ഫ്രണ്ട്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാലോ. തീർച്ചയായിട്ടും സംസാരിക്കാലോ. എന്നാ പറയുന്നേ, എന്നാ ചോദിക്കേ. അത് ഇതുവരെ ടോട്ടൽ എത്ര ബോയ്ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു? അത് നീ തന്നെ പറ. നിനക്ക് എത്ര ഗേൾഫ്രണ്ട്സ് ഉണ്ടായിട്ടുണ്ട്? ചോദ്യം വളരെ ടഫ് ആണ് ബട്ട് അറൗണ്ട് 50. 50? Are you serious? അതെ, കോളേജിൽ ഫസ്റ്റ് ഇയറിലെ കാര്യമാ. അതല്ല ഞാൻ ചോദിച്ചേ, ഞാൻ നിന്റെ ക്ലാസ്മേറ്റ്സിനെ പറ്റിയല്ല ചോദിച്ചേ, ടോട്ടൽ ഗേൾഫ്രണ്ട്സിന്റെ നമ്പറാ ചോദിച്ചേ. അത് തന്നെ ഞാനും ഗേൾഫ്രണ്ട്സിന്റെ കാര്യമാ പറഞ്ഞേ. ക്ലാസ്സിലാകെ 25 പേരല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതേന്നെ ദൈവമേ, 50 ഗേൾഫ്രണ്ട്സ് ഉണ്ടായിരുന്നോ? എന്നിട്ട് ഇതുവരെ ഒരാളോട് പോലും സീരിയസ് ആയിട്ടില്ല? ആ സീരിയസ് ഒന്നും ഉണ്ടായിരുന്നു, പക്ഷെ അന്ന് എനിക്ക് 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. അവളാണ് എന്നെ വിട്ടിട്ട് പോയി കളഞ്ഞു. അന്ന് തീരുമാനിച്ചതാ ഇനി ഒരു പെണ്ണിനെയും സീരിയസ് ആയി സ്നേഹിക്കില്ല. അപ്പൊ നീ പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന ആളാണല്ലേ. ടൂ ഏർലി. അന്നങ്ങനെ സംഭവിച്ചത് വേറൊന്നുകൊണ്ടല്ലേ, എനിക്കന്നേ വെറും 5 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് പഠിച്ചു പോയി. അപ്പൊ പിന്നെ ഞാൻ നിന്നെക്കാളും 3 വർഷം കൂടുതൽ പഠിച്ചിട്ടുണ്ട്. 27 years ഓഫ് എക്സ്പീരിയൻസ്. അപ്പൊ നീ എന്നെക്കാളും സീനിയർ ആണെന്നാണോ പറയുന്നത്? അതിൽ എനിക്ക് സംശയമൊന്നുമില്ല. സീനിയർ സിറ്റിസൺ. വല്യേട്ടൻ ഇപ്പൊ ചെയ്യുന്നതൊന്നും മനഃപൂർവ്വം ചെയ്യുന്നതല്ല, ഇതെല്ലാം ഒരു ഡ്രാമയാ. ഇത് അധികം നാൾ ഇങ്ങനെ അഭിനയിച്ചുകൊണ്ട് പോകാൻ ആൾക്കും പറ്റില്ല. കാര്യങ്ങൾ കൂടുതൽ വഷളാവുന്നതിന് മുൻപ് വല്യേട്ടൻ സ്വയം ഇത് അവസാനിപ്പിക്കുകയും ചെയ്യും. ഭവ്യ പറഞ്ഞത് ശരിയായ മതിയായിരുന്നു. ശിവൻ അങ്ങേരെ ആ ഡ്രാമയൊന്ന് നിർത്തിക്കൂടെ? ശിവൻ, ശിവൻ. നീ എന്താ ഇവിടെ? ആ നിനക്ക് വേണ്ടി ഗിഫ്റ്റ് കൊണ്ടുവന്നതാ. എന്തിനാ ഇതൊക്കെ? ഫംഗ്ഷൻ ഇടാനുള്ള ഡ്രസ്സ്, പിന്നെ ജ്വല്ലറി. ഫംഗ്ഷനോ? ആ ഇന്ന് നിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ. പ്ലീസ് ഡോണ്ട് ടെൽ മീ. നിനക്കറിയില്ലായിരുന്നോ ഇന്ന് നിന്റെയും വിവേകിന്റെ എൻഗേജ്മെന്റ് നടക്കാൻ പോവല്ലേ? ആരാ നിന്നോട് ഇതൊക്കെ പറഞ്ഞു? ശിവൻ തന്നെ പറഞ്ഞു. ശിവനാണ് എന്നോട് പറഞ്ഞത്. ഇൻഫാക്ട് ശിവൻ തന്നെയാണ് ഡ്യൂട്ടി ഏൽപ്പിച്ചത് നിനക്കുള്ള ഡ്രസ്സ്, പിന്നെ ഈ ജ്വല്ലറിയും തരാൻ വേണ്ടിയിട്ട്. ആക്ച്വലി ശിവനെ ഇതൊക്കെ ഓർഡർ ചെയ്തത്. ഞാനത് പിക്കപ്പ് ചെയ്ത് നിന്റെ അടുത്ത് എത്തിച്ചത് മാത്രം. ദാ ദാ പിടിക്ക്, ദാ നിന്റെ ജ്വല്ലറി. ശിവനായിട്ട് ഇതൊക്കെ നിർത്തുമെന്നാണ് ഇതുവരെ ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ശിവൻ
എന്തായാലും പറയാതിരിക്കാൻ വയ്യ. ശിവൻ ശരിക്കും ഭയങ്കര കൂൾ ഹസ്ബൻഡ് തന്നെ. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, ഐ എം സോറി, അദ്ദേഹത്തിന്റെ എക്സ് വൈഫിന് വേണ്ടി കല്യാണത്തിനുള്ള സാരി ഓർണമെന്റ്സ് ഒക്കെ വാങ്ങിച്ചു കൊടുക്കൂ. ഐ മീൻ യു റിയലി ലക്കി. ഞാൻ ശരിക്കും നിന്നിലും ശിവനിലും വളരെ ഇംപ്രസ്ഡ് ആണ്. നിങ്ങൾ രണ്ടുപേരും നിങ്ങളുടെ ഡിവോഴ്സിനെ എത്ര ഡീസന്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുന്നു. ഈ ഒരു സന്തോഷത്തിന്റെ പേരിൽ നമ്മൾ എല്ലാവരും, ഐ മീൻ ഞാനും ശിവനും നീയും വിവേക്കും, നമ്മൾ എല്ലാവരും കൂടി ഡബിൾ ഡേറ്റിന് പോകണം. ഭയങ്കര ഫണ്ണായിരിക്കും. ആൻഡ് ഐ എം ഷുവർ നിനക്ക് എന്നോട് നല്ലൊരു ഫ്രണ്ട് ആയിട്ടിരിക്കാൻ പറ്റും. ഐ കാൻ വെയിറ്റ്. ഐ ജസ്റ്റ് കാൻ വെയിറ്റ്. നിങ്ങളുടെ കല്യാണത്തിന് ശേഷം എന്റെയും ശിവന്റെയും കല്യാണം നടക്കുമല്ലോ. ഐ കാൻ വെയിറ്റ് ടു ബി മിസ്സസ് ശിവൻ ഒബ്റോയ്. If you don't mind, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യട്ടെ ഒരുങ്ങാൻ വേണ്ടി? അതിന്റെ ഒരു ആവശ്യമില്ല രാഗിണി. ഈ ശിവൻകുട്ടിയുടെ തലയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൻ ഇവിടെ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നേ. വിങ്കി, നീ ആ ശിവൻകുട്ടിയുടെ അടുത്ത് എന്നിട്ടെ അവന് നല്ലത് എന്താന്ന് വെച്ചാ പറഞ്ഞു കൊടുക്കും. ഉമ്മയും മദറിന്റെ മമ്മി ചെയ്യുന്നത് തെറ്റാണെങ്കിലല്ലേ പറഞ്ഞു കൊടുക്കാൻ പറ്റൂ. ഇപ്പൊ നല്ലതല്ലേ നടക്കുന്നേ. സത്യം പറഞ്ഞ ഫസ്റ്റ് ടൈംസ് ശിവൻ അനികയ്ക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഒറ്റ അടിവെച്ചു തന്നാണ്ടല്ലോ നിനക്കും തലയ്ക്ക് സുഖമില്ലാതായോ? എന്റെ പിങ്കി, നിനക്കറിയാവുന്ന കാര്യമല്ലേ, അവർക്ക് രണ്ടുപേർക്കും പരസ്പരം പിരിഞ്ഞ് ജീവിക്കാൻ ഒരിക്കലും കഴിയില്ല. മമ്മി, കാര്യങ്ങൾ അങ്ങനെയായിരുന്നെങ്കിൽ അനികയുടെ വിവാഹം നടത്താനുള്ള ഉത്തരവാദിത്തം ശിവൻ തന്നെ ഏറ്റെടുക്കുമായിരുന്നോ? അവനോ പൊട്ടനാണെന്ന് പറയാം, പക്ഷെ നീ ഇപ്പൊ അവനേക്കാളും വലിയ പൊട്ടിയായോ. അനിക ഈ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞാ പിന്നെ നമ്മുടെ ശിവൻകുട്ടിയുടെ അവസ്ഥ എന്താവുന്ന് നിനക്ക് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ത് സംഭവിച്ചാലും അത് നല്ലതിന് വേണ്ടിയായിരിക്കും. ഒന്നുമില്ലെങ്കിൽ ആ അപശകനം പിടിച്ച പെണ്ണ് എന്റെ മകന്റെ തലേന്ന് ഒഴിഞ്ഞു പോവൂലോ. അവള് ശിവൻകുട്ടിയുടെ ലൈഫ് സീൻ ഔട്ട് ആവുന്ന നിമിഷം രാഗിണി വെൽക്കം സീൻ ആവുകയും ചെയ്യും. അത് മാത്രമേ ഇവിടെ നടക്കൂ. എന്റെ പിങ്കി, ഇതിനു മുൻപ് ഇതുപോലെ അനുകി ഇവിടുന്ന് പോയപ്പോ ശിവൻകുട്ടി ഇവിടെ കാട്ടിക്കൂട്ടിയ കാര്യങ്ങളൊക്കെ നീയും കണ്ടോണ്ടിരുന്നതല്ലേ. അവന്റെ പെരുമാറ്റം ഒരു ഭ്രാന്തനെ പോലെയായിരുന്നു. ആരോടും ഒരു വാക്കുപോലും മിണ്ടാതെ എത്ര നാളിരുന്നു. അനുകി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നതിന് ശേഷമാ നമുക്ക് നമ്മുടെ ശിവൻകുട്ടിയെ ഇതുപോലെ തിരിച്ചു കിട്ടിയത്. നീ ഇങ്ങനെ ഒരു അമ്മായിമ്മയുടെ ജാട കാണിച്ചു നിൽക്കാതെ ചെല്ല്, ചെന്ന് അവരോട് രണ്ടുപേരോടും ഒന്ന് സംസാരിക്കൂ. മമ്മി പ്ലീസ്. മമ്മിക്ക് തന്നെ അറിയാലോ ശിവൻ ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഒരിക്കലും പിന്നോട്ട് പോവില്ല. എന്റെ മമ്മി ഞാൻ പറയുന്നോണ്ട് ഒരു പ്രയോജനം ഉണ്ടാവാൻ പോകുന്നില്ല, അവനൊട്ട് അനുസരിക്കത്തൂല. പിന്നെ അനികയുടെ കാര്യം, അവളോട് സംസാരിക്കാൻ എന്റെ പട്ടി പോവും. പിങ്കി, എന്ത് പറ്റി മുത്തശ്ശി? ഇവിടെ എല്ലാവരുടെയും തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുക. ആർക്കും എന്ത് വേണമെങ്കിലും ചെയ്യാം. അനിക വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു. ശിവൻകുട്ടി ആണെങ്കിൽ അവളുടെ കല്യാണം നടത്താനും. എനിക്ക് മതിയായി, ഇനി ഇതും കൂടെ കാണാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. മോനെ, നീയെങ്കിലും അവനെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഇതുപോലത്തെ ഭ്രാന്തൊന്നും കാണിക്കരുതെന്ന് അവനോട് പറ. സത്യത്തെ, ഈ കല്യാണ നാടകം അവര് രണ്ടുപേരും പരസ്പരം ഒന്ന് അസൂയപ്പെടുത്താൻ വേണ്ടി കളിച്ചതാണെന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് ഒറിജിനൽ ആയിട്ട് ശിവൻകുട്ടി അനികയുടെ നിശ്ചയം നടത്താൻ പോവുക. സത്യമാണോ? അതെ, ഇന്ന് തന്നെ, ഇന്ന് വൈകുന്നേരം അനികയുടെയും വിവേകിന്റെയും നിശ്ചയം നടത്താൻ പോവുകയാണെന്ന് ശിവൻകുട്ടി ഇപ്പൊ എന്നോട് പറഞ്ഞതേ ഉള്ളൂ. ശിവന് ശരിക്കും ഭ്രാന്ത് പിടിച്ചിരിക്കുക. അത് ഇവിടെ ഇനി കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഞാൻ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മുത്തശ്ശി, മുത്തശ്ശി വെറുതെ ഇങ്ങനെ പേടിക്കണ്ട, ഞാനിത് ഹാൻഡിൽ ചെയ്തോളാം. മുത്തശ്ശി, ജസ്റ്റ് റിലാക്സ്, റിലാക്സ്. എന്ത് പറ്റി? വലിയ ഗൗരവത്തിലാണല്ലോ. എനി പ്രോബ്ലം, എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നോട് പറഞ്ഞു. ഞാൻ ടാപ്പേ സ്റ്റോപ്പ്. നീ പ്രോബ്ലം സോൾവ് ചെയ്യല ചെയ്യുന്ന അതിനെ വലുതാക്കാണ്. അതിന് ഞാനെന്തോ ചെയ്തു? ശിവൻ അനികേടത്തിന് എൻഗേജ്മെന്റ് നടത്താൻ പോണത്ര. അത് ഞാനും കേട്ടിരുന്നു. അത് ശിവേട്ടനല്ലേ ചെയ്യുന്നത്, അതിനിപ്പോ ഞാനെന്ത് ചെയ്തു? ഇതാണ് നിന്റെ പ്രോബ്ലം. നീ ഇവിടെ ഒന്നും ചെയ്തില്ല, ചെയ്യുന്നുമില്ല. ഓ ദേ നോക്ക്, നമ്മുടെ രണ്ടുപേരുടെയും രീതികൾ വളരെ വ്യത്യാസമാണ്. ഞാൻ ആദ്യം ഒരു പ്രോബ്ലത്തിനെ അനലൈസ് ചെയ്യുന്നു, അതിനുശേഷമാണ് ആക്ഷൻ എടുക്കുന്നത്. അപ്പോഴേക്കും ഇവിടുത്തെ ആക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാകും. അതിന് നീ എന്താ ഇത്ര ടെൻഷൻ അടിക്കുന്നത്? ഓ എല്ലാം എനിക്ക് വിട്ടേക്കുന്നേ. ഞാൻ നിനക്കെല്ലാം വിട്ട് തന്നോണ്ടല്ലേ ഇവിടെ ഇപ്പൊ ഈ പ്രോബ്ലംസ് എല്ലാം ഉണ്ടായത്. എന്റെ കൂടെ വാ. എങ്ങോട്ട്? ശിവനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറയണം. അപ്പൊ അനികേടത്തേക്ക് കൊടുത്ത വാക്ക്? അനികേടത്തേക്ക് നമ്മൾ എന്തിനാ വാക്ക് കൊടുത്തത്? ശിവന്റെ നല്ലതിന് വേണ്ടിയല്ലേ. എന്നാൽ അതുകൊണ്ട് ആർക്കും ഇപ്പൊ ഒരു ഗുണം ഉണ്ടായില്ല. ഇൻഫാക്ട് നമ്മൾ ഇതെല്ലാം ശിവനോട് നേരത്തെ തന്നെ പറയേണ്ടതായിരുന്നു. എന്നാൽ ഇത് സംഭവിക്കില്ലായിരുന്നു. ഓ ദേ, ഇതൊക്കെയാണ് നിന്റെ പ്രോബ്ലം. എല്ലാം എടുപിടിയെന്ന് ചെയ്യാൻ നോക്കും. ഓ ഞാനല്ലേ പറയുന്നത് ഈ എൻഗേജ്മെന്റ് നടക്കില്ല. നിനക്ക് ഇത്രയും കോൺഫിഡൻസോടെ എങ്ങനെ പറയാൻ കഴിയും? കാരണം ഞാൻ ഒരാളെ വിളിച്ചിട്ടുണ്ട്, അവർ ഈ പ്രോബ്ലം സോൾവ് ചെയ്തോളും. ആര്?
ഇപ്പോഴും സമയമുണ്ട്. ഇതെല്ലാം വെറും നാടകമാണെന്ന് സമ്മതിക്കും. എല്ലാം സത്യം തുറന്നു പറയണേ ഞാൻ ഇതെല്ലാം അവസാനിപ്പിക്കാം. തനിക്ക് എന്താ പറ്റിയത് ശിവൻ? എന്തിനങ്ങനൊക്കെ ചെയ്യുന്ന? ഒരൊറ്റ തവണ എനിക്ക് ഈ കല്യാണം വേണ്ടെന്ന് എന്നോടൊന്നും പറഞ്ഞിരുന്നെങ്കിൽ എല്ലാം അതോടെ ശരിയായി. പ്ലീസ് ശിവൻ, പ്ലീസ്, ഒരു തവണത്തേക്ക് തൻ്റെ ഈ അഹംഭാവം ഒന്ന് അവസാനിപ്പിക്കും. മനസ്സ് പറയുന്നത് കേൾക്ക്. നിങ്ങളെ ഞാൻ നിനക്കേ വിവാഹാശംസകൾ നേരാൻ വന്നതാ. നീ എന്നെ കല്യാണത്തിന്റെ ഡ്രസ്സൊന്നും കാണിച്ചില്ലല്ലോ. ഇതാണോ? ഇതിന്റെ നിറം കുറച്ച് മങ്ങിപ്പോയല്ലോ. ദിയ കൊടുത്തിരുന്നത് ഇതിനേക്കാളും ബെറ്റേഴ്സ് ആയിരുന്നു. കെട്ടിക്കേറുന്ന വീട്ടിൽ നിന്ന് തന്നെയാ ഒരു പെണ്ണിന്റെ അന്ത്യയാത്ര ഉണ്ടാവുക എന്ന് നമ്മുടെ പഴമക്കാര് പറഞ്ഞിട്ടുണ്ട്. എന്നാ നീ അത് മാറ്റിക്കളഞ്ഞല്ലോ. കെട്ടിക്കേറി വന്ന വീട്ടിൽ നിന്ന് തന്നെ നീ മറ്റൊരു വീട്ടിലേക്ക് കല്യാണം കഴിച്ചു പോകുന്നു. വാ, നിന്നെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നാ ഇവിടെ ഉള്ളവരുടെയൊക്കെ ധാരണ. വളരെ വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. പക്ഷെ അതൊക്കെ തെറ്റാണെന്ന് നീ തന്നെ തെളിയിച്ചു. നിന്നെ കുറിച്ചുള്ള എന്റെ ചിന്തകളൊക്കെ ശരി തന്നെയായിരുന്നു. പണത്തിന് വേണ്ടി നീ ഇങ്ങനെയൊക്കെ എന്തും ചെയ്യൂ അനിക. എന്തും? രണ്ടോ മൂന്നോ നാലോ, ഇക്കണക്കിന് നീ ഒരു 10 കല്യാണമെങ്കിലും കഴിച്ചേനേലോ. നിന്നെ സമ്മതിക്കണം. നീ എന്താ എന്നോടൊന്ന് പറഞ്ഞേ? ശിവൻ നിന്നെ അവന്റെ ഭാര്യയായിട്ട് നിന്നെ ഈ വീട്ടിലേക്ക് തിരികെ കൊണ്ടുവരുമെന്നല്ലേ? എന്നിട്ടിവിടെ മറ്റൊന്നാണല്ലോ സംഭവിക്കുന്നത്. അവനിപ്പോ നിന്നെ ഇറക്കി വിടുവാണല്ലോ, അതും വേറൊരുത്തന്റെ ഭാര്യയായിട്ട്. അവൻ എന്റെ മോനാണെന്ന് അവൻ തന്നെ ഇപ്പൊ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇപ്പോ ഡിവോഴ്സായി 3-4 മാസമായപ്പോഴേക്കും മറ്റൊരാളെ വിവാഹം കഴിച്ചുകൊണ്ട് ശിവനോട് നിനക്ക് സ്നേഹം ഇല്ലായിരുന്നെന്ന് നീയും ഇവിടെ തെളിയിച്ചു കഴിഞ്ഞിരിക്കുക അനിക. നിനക്കിവിടെ എന്തിനോടെങ്കിലും സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ അത് അവന്റെ സമ്പത്തിനോട് മാത്രമായിരുന്നു. കറക്റ്റ് അല്ലേ? മനുഷ്യരെ മനസ്സിലാക്കുന്നതിൽ എനിക്ക് വളരെ അപൂർവമായിട്ട് മാത്രമേ തെറ്റ് സംഭവിച്ചിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾക്കൊരു കാര്യം അറിയോ? നിങ്ങളെ തിരിച്ചറിയുന്നതിൽ എനിക്ക് വളരെ വലിയ തെറ്റാ സംഭവിച്ചത്. ആ ഒരു തെറ്റിന്റെ വേദന എനിക്ക് ജീവിതകാലം മുഴുവനും ഉണ്ടായിരിക്കും. നിങ്ങൾ പാവം ശിവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്നാണ് ഞാൻ കരുതിയത്. അതിന്റെ പേരിൽ മാത്രമാണ് നിങ്ങൾ പറഞ്ഞ ഓരോ കാര്യവും ഞാൻ ചെയ്തത്. പക്ഷേ ഇല്ല, ശിവനോട് മാത്രമല്ല ഈ ലോകത്താരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ കഴിയില്ല. നിങ്ങൾ നിങ്ങളെ മാത്രമാണ് സ്നേഹിക്കുന്നത്. ശിവന്റെ സന്തോഷം നിങ്ങൾക്ക് കണ്ടുകൂടാ. നിങ്ങൾക്കെപ്പോഴും നിങ്ങളുടെ വാശി ജയിക്കണം. അതുകൊണ്ടാണല്ലോ ശിവനോട് അദ്ദേഹത്തിന്റെ ജന്മരഹസ്യം വെളിപ്പെടുത്താൻ തയ്യാറായത്. എന്നിട്ട് ഇന്ന് വരെ എന്തുകൊണ്ട് അതിനെ തുനിഞ്ഞില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങളെ ഞാൻ എന്നും ഒത്തിരി ആദരവോടെ മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ നിങ്ങൾ ശിവന്റെ അമ്മയല്ലെന്ന് എനിക്കെപ്പോഴൊക്കെയോ തോന്നിയിരുന്നു. ഒരമ്മയല്ലാതിരുന്നിട്ടും ലാളിച്ചും ഓമനിച്ചും നിങ്ങൾ ശിവനെ വളർത്തി. എന്നിട്ടിപ്പോ അമ്മയുടെ വാത്സല്യത്തിന്റെ കൂലിയാണോ ഈടാക്കുന്നത്? ഓ മൈ മദർ, നീ ഇപ്പോഴും ശിവനെന്ന മന്ത്രം ജപിക്കണോ? നിനക്ക് നാണമുണ്ടോ? വേറൊരുത്തന്റെ ഭാര്യയാവാൻ പോകുന്നോളാ നീ. എന്നാലും സ്നേഹം ശിവനോട് മാത്രമാണ്. അതെല്ലാം ഇപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. ഞാൻ എന്താ അന്ന് നിങ്ങളോട് പറഞ്ഞേ? ഞാൻ ശിവനിൽ നിന്നും അകന്നു പോകും. അപ്പോഴും ശിവനും ശിവന്റെ ഹൃദയ സ്പന്ദനങ്ങളും എന്നും എന്റെ ഉള്ളിലുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ശിവന്റെ അമ്മയാണെന്നുള്ളത് ഞാൻ മറന്നു പോകുന്നതിന് മുൻപ്
നീ വളരെ അർജന്റായിട്ട് ഒരു മിഷന് പോകേണ്ടതായിട്ടുണ്ട്. ഏതോ വലിയൊരു ഡീലായിട്ട് സുൽത്താൻ പുറത്തു പോകുന്നുണ്ടെന്ന് നമുക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചിരിക്കുന്നു. അയാളെ പിടിക്കാൻ ഇതിൽ നിന്നൊരു അവസരം നമുക്ക് കിട്ടില്ല. സോ ഗെറ്റ് റെഡി. ഓക്കെ, ഡോണ്ട് വറി സർ, ഇപ്രാവശ്യം നമ്മൾ തോറ്റു കൊടുക്കില്ല. ഗുഡ്. ശിവനാണെങ്കിൽ ഭ്രാന്ത് പിടിച്ചു, ഇപ്പൊ ഒന്നും ചെയ്യണ്ടെന്ന് രുദ്രൻ പറയുന്നു. അതും പോരാഞ്ഞ ഗൗരിയും, അവൾ ഇതുവരെയായിട്ട് ഒരു കോള് പോലും ചെയ്തില്ല. എവിടെയാണെന്നും അറിയില്ല. ഇനിയിപ്പോ എന്താ ചെയ്യുക? നീ തിരിച്ചു വന്നു. നീ എന്തായാലും തിരിച്ചു വന്നത് നന്നായി. ഇവിടെ ഇപ്പൊ ഈ വീട്ടിൽ ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ അനിയൻ എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞു കഴിഞ്ഞു. പിന്നെ റോഡി പറഞ്ഞതുകൊണ്ടാണ് ഞാൻ തിരിച്ചു വന്നത്. ഓക്കേ, ആര് പറഞ്ഞിട്ടാണെങ്കിലും നീ തിരിച്ചു വന്നല്ലോ. ഞാൻ തിരിച്ചു വന്നു എന്നുള്ളത് ശരിയാ, പക്ഷെ അത് ഈ കുടുംബത്തിന്റെ മരുമകളായിരുന്നു എന്ന ഒറ്റ കാരണത്താലാ. എന്തായാലും നിങ്ങൾക്ക് എന്നോട് പിടിച്ചു നിർത്താൻ യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല, തിരിച്ചു വിളിക്കാനും യാതൊരു കാരണവും ഉണ്ടായിരുന്നില്ല. ഈ കുടുംബവും നിങ്ങളുടെ അനിയനുമാണ് എനിക്ക് തിരിച്ചു വരാൻ ഒരു കാരണം ഉണ്ടാക്കി തന്നത്. അതുകൊണ്ടാണ് ഞാൻ മടങ്ങി വന്നത്, ഈ കുടുംബത്തിന്റെ മരുമകളായതുകൊണ്ട് മാത്രം, അല്ലാതെ മറ്റൊന്നുമില്ല. മരുമകളായതുകൊണ്ട് മാത്രം. ഈ കുടുംബത്തിലൊരു ഫംഗ്ഷൻ നടക്കാൻ പോവല്ലേ, ഒരുപാട് ജോലി ഉണ്ടാവും. ഗൗരി തിരിച്ചു വന്നെങ്കിലും അവൾ ഇതുവരെ എനിക്ക് മാപ്പ് തന്നിട്ടില്ല. ഇനി അവൾ എപ്പോഴെന്നെ മനസ്സിലാക്കുക. അവൻ ഏത് സമയത്ത് എന്ത് ചെയ്യുമെന്ന് നമുക്ക് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ കഴിയില്ല. അവനെ കുറിച്ചുള്ള സകല വിവരങ്ങളും ഇന്റലിജൻസ് നമുക്ക് നൽകുന്നവരെ ഭവ്യ അവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല. ഇല്ലെങ്കിൽ സുൽത്താന്റെ ശ്രമം
ആദ്യം നിന്നെ വക വരുത്തുക എന്നതായിരിക്കും. മാഡം, വണ്ടി റെഡിയാണ്. പക്ഷേ ഇത് എന്റെ കാറിന്റെ താക്കോലല്ലോ. മാഡം, മാഡത്തിന് വേണ്ടി സിൻ സാറ് കൊണ്ടുപോയിരിക്കുക. സാറിന്റെ വണ്ടി പഞ്ചറായി പോയി, പുറത്തു പോകേണ്ട എന്തോ അത്യാവശ്യ കാര്യമുണ്ടായിരുന്നു. ഇത് വേറൊരു വണ്ടിയുടെ ചാവിയാ. ഇറ്റ്സ് ഓക്കേ, എന്തായാലും ഞാനിപ്പോ പുറത്തേക്ക് പോകുന്നില്ല. താങ്ക് യു. ശരി മാഡം. താങ്ക്സ് ഏട്ടത്തി. എന്തായാലും കറക്റ്റ് ടൈമിങ്. ഏട്ടത്തി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ഞാൻ ഒറ്റയ്ക്കല്ല, ഒരുപാട് ആളുകൾ എന്റെ കൂടെ ഉണ്ടെന്നാണ്. ഏട്ടത്തി ചെയ്യേണ്ടത് വളരെ സിമ്പിൾ ആയിട്ട് ഒരു കാര്യം, ശിവേട്ടൻ നടത്താൻ പോകുന്ന അനികേട്ടത്തിന്റെ കല്യാണം മുടക്കുക. ഏട്ടത്തി പറഞ്ഞാൽ മതി, കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തോളാം. കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി. പക്ഷെ ഒരു കാര്യം ഞാൻ ആദ്യം പറഞ്ഞേക്കാം, ഞാൻ ഒരു വിചിത്രമായ ആളാണെന്നേ. അപ്പൊ എന്റെ പ്ലാനുകളും വിചിത്രമായിരിക്കുമല്ലോ. വിചിത്രം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? വിചിത്രം എന്ന് പറഞ്ഞാൽ കളർഫുള്ളായ മുംബൈയുടെ പ്രാന്തപ്രദേശത്ത് രാഷ്ട്രീയ ഹൈവേയിൽ ഉണ്ടായ ഈ അപകടത്തിൽ വാഹനം ഓടിച്ചിരുന്ന ആളുടെ ജീവൻ അപകട സ്ഥലത്ത് വെച്ച് തന്നെ പൊലിഞ്ഞു. എന്നാൽ ഇതുവരെ കാർ ഓടിച്ചിരുന്ന ആളിനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ അപകടം നടന്നതിന്റെ കാരണങ്ങളും മനസ്സിലായിട്ടില്ല. അതെന്റെ കാറാണല്ലോ. നിന്റെ കാറോ? നീ ഇവിടെ ഉണ്ടല്ലോ, അപ്പൊ പിന്നെ കാർ ആരാ ഓടിച്ചത്? വല്യേട്ടനാ അത് കൊണ്ടുപോയത്. വല്യേട്ടൻ ഇന്ന് എന്റെ കാറുമായിട്ടാ പോയത്.